അസ്സലാമു അലൈക്കും അഹിബായി, കൈഫ ഹാലുക്കും? പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ആ, നമ്മൾ ഒരു പുതിയ അധ്യയന വർഷത്തിലാണ് അല്ലേ? പുതിയ അധ്യയന വർഷം. പുതിയ പുതിയ അധ്യയന വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാവോ? അതായത്, നിങ്ങൾക്ക് ഇപ്രാവശ്യം പുതിയ ബുക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്ന, കഴിഞ്ഞ വർഷത്തെ കിത്താത്തമാരിക്കാക്കമാർ ഉപയോഗിച്ച പുസ്തകമല്ല ഇപ്രാവശ്യം നിങ്ങളുടെ കയ്യിലുള്ളത്, കേട്ടോ? അപ്പൊ അതിന്റെ ചിത്രമാണ് അതിന്റെ ഫസ്റ്റ് ഭാഗം. നിങ്ങളുടെ കയ്യിലില്ല പുസ്തകം, അതെല്ലേ? അപ്പോ ഈ പുസ്തകത്തിലെ കുറച്ച് പാഠഭാഗങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. റെഡിയല്ലേ? റെഡിയല്ലേ? അല്ല, ഹലന്തു മുസ്തഫിദൂൻ ഞാൻ, മാഷാ ഞാൻ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലെ എത്രാമത്തെ പേജാണെന്നറിയോ? കുറച്ച് താഴോട്ട് ഇങ്ങനെ വരണം. താഴോട്ട് വന്നാല് എത്രാമത്തെ പേജാണ്? ഇവിടെ ആദ്യം കുറെ കാര്യങ്ങൾ. ആദ്യം തത്തി നമ്മുടെ പാഠഭാഗത്തിന്റെ ഉള്ളടക്കമാണ്, ഫിഹ്റസ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ഏതാണേത്? അസ്സിദ്ഖു നൂർ. അസ്സിദ്ഖു നൂർ, മാ ഹുവ സിദ്ഖ്? സിദ്ഖ് എന്താണ്? നൂർ എന്ന് വെച്ച് എന്താണ് നൂർ? അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ കാണാം, കാണല്ലേ? അപ്പൊ മാഷ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കാം. മുഴുവനായി കാണിക്കാൻ പറ്റില്ല. ഓക്കെ, മക്കൾ മുഴുവനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണണം. ഓക്കെ, റെഡി അല്ലേ? ഇപ്പൊ ഞാനിവിടെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് നോക്കാട്ടോ. കളഞ്ഞു കിട്ടിയ പണം തിരിച്ചു നൽകിയ വിദ്യാർത്ഥിക്ക് സ്കൂളിന്റെ അനുമോദനം. ആലപ്പുഴ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസിനെയാണ് സ്കൂളിൽ അനുമോദിച്ചത്. കണ്ടോ, ആ വീഡിയോയില് ആരെ അനുമോദിച്ചു എന്നാ പറയുന്നത്? മുഹമ്മദ് യാസി. മുഹമ്മദ് യാസിനെ നമുക്ക് കാണാം. ഇതാണ് മുഹമ്മദ് യാസി. മുഹമ്മദ് യാസീൻ അന്നഹു ഉക്രിമ, അന്നഹു ഉക്രിമ ഫി മദ്രസത്തിഹി ലിമാദ, അതവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി. കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി. ലിമാദ, അവന് കിട്ടിയ പൈസ എന്ത് ചെയ്തറിയോ? അവന് പൈസ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി, അത് തിരികെ നൽകി. അങ്ങനെ അവനെ സ്കൂളിലെ അസംബ്ലിയിൽ അവനെ വിളിച്ച് ആദരിച്ചു, അല്ലെ? ആദരിച്ചു. അങ്ങനെ മാതൃകയായി ആര്? മുഹമ്മദ് യാസീൻ. ഇന്നഹു അസ്ബഹ ഉസ്വതൻ, അല്ലെ? അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. നമ്മളും അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു പൈസയും എഴുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്? ഒന്നവന്റെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? എന്തായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക? നീ സത്യസന്ധനാവണം എന്നാണ്, അല്ലെ? സ്വാദിക്കാകണം. ആരാവണം? സ്വാദിഖ്. സ്വാദിഖ് എന്ന് വെച്ചാൽ സത്യസന്ധൻ. അതാണ് നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളത്. പാഠഭാഗത്തിന്റെ പേരും ഏകദേശം അതാണ്, അസ്സിദ്ഖ്. എന്താണ് സത്യസന്ധത? സത്യസന്ധത എന്താണ്? നൂർ. വെട്ടമാണെന്നാ, വെട്ടം എന്ന് വെച്ചാൽ നല്ല തെളിച്ചമാണ്, അല്ലെ? സത്യസന്ധത ഉണ്ടെങ്കിൽ നമുക്ക് പ്രകാശം കിട്ടുമെന്ന്. ആർക്ക് കിട്ടിയ പോലെ? പ്രകാശം എങ്ങനെ കിട്ടുക? പ്രകാശം ഇതുപോലെ ആദരവുകളൊക്കെ കിട്ടും, അല്ലെ? അപ്പൊ നമ്മളും നമ്മുടേതല്ലാത്ത നമ്മുടെ എല്ലാ കാര്യത്തിലും, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം എന്താകണം? സത്യസന്ധനാകണം എന്നോണ പറയാൻ പാടില്ല. ലാ തകൂനു കാദിബീൻ, നിങ്ങൾ ആരാവരുത്? കാദിബീൻ. കാദിബീൻ ആരാ? കാദിബീൻ നുണയന്മാര്. നുണയന്മാരാരെങ്കിലും ഇഷ്ടാവുമോ? ഇല്ല, നുണയന്മാരാർക്കും ഇഷ്ടാവൂല. അപ്പൊ നമുക്ക് ഇനി ഒരു കഥയും കൂടി കാണാം. ലൈല പറഞ്ഞൊരു കുട്ടിയുടെ കഥയും, ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും ഞാൻ ഈ കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ എന്താണ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മക്കളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഞാനതിവിടെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് കാണിക്കാം, കേട്ടോ? ഇത് വേണ്ട. ഇതാണ് നമ്മുടെ ലൈല എന്ന കുട്ടി. ലൈല, നമുക്ക് ആദ്യം വരെ നോക്കാം. ആദ്യം വരെ ജസ്റ്റ് ഒന്ന് നോക്കാം. അവള് ഈ മദീന ഒരു ഇതിലാണ് താമസിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു രസവും കൂടി പറഞ്ഞു. ഇവിടെ ഇതിന്റെ അടിയിൽ കണ്ട് ഇങ്ങനെ അറബിയിൽ എഴുതി കാണിക്കുന്നത്. ഈ അറബിയിൽ എഴുതി കാണിക്കണെങ്കിൽ എന്ത് ചെയ്യണം അറിയോ നിങ്ങള്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഈ സി സി എന്ന് കാണുന്നുണ്ട്, സി സി. അത് നിങ്ങളുടെ ഈ ഫോണിലും ഉണ്ടാവും സി സി. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സി സി എന്ന് അതിന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കിന്റെ അറബി വരും.
അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് അറബി മനസ്സിലാവില്ല എന്ന് എഴുതു. മലയാളം വേണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സബ് ടൈറ്റിൽസ് എന്ന് കണ്ടോ, സബ് ടൈറ്റിൽസ്, അവിടെ ഓട്ടോ ട്രാൻസ്ലേറ്റ്, എന്താണ് ഓട്ടോ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്താക്കുക അറിയോ, ഇവിടെ ഇങ്ങനെ മലയാളാക്കി കൊടുക്കുക. എങ്ങനെ മലയാളാക്കി കൊടുക്കുക? ഇനി നോക്കിക്കോട്ടാ, ഇനി വരുന്നതൊക്കെ മലയാളമായിരിക്കും, അവിടെ അറബി സംസാരിക്കും. കണ്ട അവനൊരു ആയിബുണ്ട്, ആ അവളെപ്പോഴും കള്ളം പറയുന്നു. അങ്ങനെ ലൈല വീട് പന്തിന് ചുറ്റും കളിക്കുകയായിരുന്നു. കണ്ടോ, അതുപോലെ അതിന് മലയാളം കിട്ടും നിങ്ങക്ക് മലയാളം കേൾക്കണമെങ്കിൽ. ഓക്കെ, അപ്പോ ഇവിടെ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടോക്കണം. ഞാൻ ഈ ഓട്ടോ ട്രാൻസ്ലേറ്റ് മാറ്റുവാണ് കേട്ടോ, നമ്മൾ അറബിക്ക് തന്നെ ആക്കണം. അപ്പൊ നിങ്ങൾക്ക് അറബിക്ക് തന്നെ കാണാലോ. അങ്ങനെ ഈ കുട്ടി ഇവിടെ ഒരു ദിവസം പന്ത് കളിക്കുക, നിങ്ങളെ വീഡിയോ മുഴുവൻ കണ്ടു ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് പറയാണ് പന്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോ പന്ത് കളിച്ചപ്പോ എന്ത് സംഭവിച്ചു, പന്ത് നയിക്ക് എവിടെ കൊള്ളണ, പന്ത്താ പന്ത് അവിടെ കൊണ്ടു, പന്ത് എവിടെ കൊണ്ടു. അങ്ങനെ പന്ത് കൊണ്ടിട്ട് എന്താണ് ഉമ്മ ഓടി വന്ന സംഭവം, എന്താ ആരെ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ അവള് എന്ത് പറഞ്ഞു, അതെന്ത് പറഞ്ഞു ഉമ്മയോട്, ഉമ്മയോട് നുണ പറഞ്ഞു, അത് എന്താണ് വേറെ ആരോ ചെയ്തതാണ് എന്ന് പറഞ്ഞു. പിന്നെ ലൈല സ്കൂളിൽ വന്നപ്പോഴും ഇതുപോലെ ടീച്ചറോട്, ടീച്ചർ ഇങ്ങനെ വാജിബ് ഒക്കെ ചോദിച്ച ഹോംവർക്ക് ഒക്കെ ചോദിച്ചപ്പോ അവൾ എന്ത് പറഞ്ഞറിയോ, അവള് ഉമ്മക്ക് ഉമ്മയെ ആശുപത്രിയിലാണെന്ന് നുണ പറഞ്ഞു. അതാണ് ഇതിൽ കണ്ടത് കേട്ടോ, നിങ്ങൾ മുഴുവൻ കണ്ടു വെക്കുക. അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ് ഈ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂല് കളിക്കാൻ വന്നപ്പോ പറഞ്ഞത്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് പീരീഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഇവിടെ കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വന്ന് ആരാ നിങ്ങളോട് കളിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ എന്താണ് ഞങ്ങൾക്ക് പറഞ്ഞത് ലൈലിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ലൈലിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞു. അപ്പൊ ടീച്ചർക്ക് അവൻ ആകെ വിഷമമായി. പിന്നെ ടീച്ചർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ലൈല അൽകാദിബ നുണച്ചിലയില നുണച്ചിലയില എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ലൈലക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ലൈല വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോ മോളിഞ്ഞ് എന്താണ് നീ ഇനി നുണ പറയരുത് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചു. ആര്? നമ്മുടെ ലൈലയുടെ ഉമ്മ. അപ്പൊ മകൾക്ക് എന്ത് മനസ്സിലായി, നമ്മളെന്താണ് നുണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആരും ഇഷ്ടാവൂല അല്ലേ, നമ്മളെപ്പോഴും എന്താ ആരായിരിക്കണം, സ്വാദിക്കായിരിക്കണം, സ്വാദിക്കായിരിക്കണം. നമ്മുടെ പാഠഭാഗത്തിന്റെ അടുത്ത് നമ്മളെ എത്രാമത്തെ പേജ് അറിയോ, ഇവിടെ ഒൻപതാമത്തെ പേജിൽ കണ്ടോ, ഒൻപതാമത്തെ പേജിൽ, ഒൻപതാണത്, ആ ഒൻപതാമത്തെ പേജിൽ കുറച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ടോ, കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി, പത്രത്തിൽ വാർത്തയൊക്കെ മക്കൾ കണ്ടിട്ടില്ലേ അല്ലേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, അലൈന അന്നകൂന അന്നുസ്ബിഹ സ്വാദിഖീൻ, നമ്മൾ ആരാകണം സത്യസന്ധന്മാരാകണം അല്ലേ. അലൈന അന്നറുദ്ദ അൽമബ്ലഗ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, റദ്ദത്തുല്ലാബ് അൽമബ്ലഗൽ മഫ്ഖൂദ ഇല സാഹിബിഹി, കുട്ടികൾ നഷ്ടപ്പെട്ട പൈസ അതിന്റെ ആളുകൾക്ക് തിരിച്ചു നൽകി അല്ലെ, അങ്ങനെയൊക്കെ ന്യൂസ് വരും. അപ്പൊ നമ്മളെ കുറിച്ചും ഇതുപോലെ നമ്മൾ സത്യസന്ധമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചും ആളുകൾ നമ്മളെ അഭിമാനിക്കുകയും നമ്മളെ സ്കൂളിൽ ഇരിക്കുകയും ചെയ്യും അല്ലെ. ഇവിടെ അങ്ങനെ ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ കഥയുടെ പേരെന്താണ്, കഥയുടെ പേരെന്താണ്, അൻത സ്വാദിഖുൻ, അൻത സ്വാദിഖുൻ, നീ ആരാണ്, സത്യസന്ധനാണെന്നാണ്. അൻത മത അൻത നീ എന്നാണ്, നീ സ്വാദിഖുൻ സത്യസന്ധനാണ്, സത്യസന്ധനായ ബോയ് എന്നാണ് സ്വാദിഖ്. അപ്പൊ അത് സത്യസന്ധനായ ഗേളിൽ എങ്ങനെ പറയും, നിങ്ങൾ ചിലപ്പോൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ അൻതയുടെ ഈ തായില്ലേ, തായിയുടെ ഫത്തഹല്ല എവിടെ ഇട്ടിരിക്കണേ, ഇതിന് ഇതിന്റെ താഴെ ഒരു കസർ ഇട്ട ഗേളായി അൻതി. അപ്പൊ സ്വാദിഖ് എന്നുള്ളത് എന്താകും, സ്വാദിഖത്തുൻ എന്നാക്കി മാറ്റണം. മനസ്സിലായോ, നമുക്ക് നോക്കാം അതിന്റെ ഇത് വരുന്നുണ്ട്. അപ്പോ ഹുനാക്ക വലതുൻ മൻഹുവ, അവിടെ ഒരു കുട്ടി ഉണ്ട് അല്ലേ, ഇത് ആരാണ്, ആ ഇത് ഇവന്റെ പേര് സിനാൻ ആണ്. മൻ സിനാൻ, ഫി യദിഹി ഷൈഉൻ, അവന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, അതെന്താണ്, ഓ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, ജവ്വാൽ, ജവ്വാൽ, ജവ്വാൽ മാത, മൊബൈൽ ഫോൺ. അപ്പൊ സിനാൻ എടുത്തു, ഹായ് ജവ്വാൽ എന്ന് പറഞ്ഞു സിനാൻ. മക്കൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, നന്നായി വായിച്ചു നോക്കണം, സാറൊന്ന് വായിച്ചേ ആദ്യം കേട്ടോ. ഹായ് ജവ്വാൽ, ഹായ് ജവ്വാൽ, അഹാദ വായിക്ക് കൂടെ വായിക്കണം കേട്ടോ, സിനാൻ
മക്കൾ ഉറക്കെ വായിക്കണം കേട്ടോ. അതുപോലെ ജവ്വാലി ജവ്വാലി. അപ്പോ മൻ കസറഹാദ മൻ കസറഹാദ. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കൂ എന്താ പറയുന്നേ. മക്കൾ ഒന്ന് ഒന്നും കൂടി ഞാൻ വായിച്ചു തന്ന പോലെ ഉറക്കെ വായിക്കണേ, എന്നിട്ട് ശേഷം ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഇനി വായിക്കാനുള്ള സമയം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കൂലേ. ഓക്കെ, മക്കൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇതിൽ പറയുന്നത്? ഹായ് ജവ്വാൽ. നമ്മൾ സിനാൻ പറയുന്നത് ഹായ് ജവ്വാൽ, ഹേയ് ജവ്വാൽ, മൊബൈൽ ഫോൺ. അഖദ സിനാൻ, സിനാൻ എടുത്തു. അഖദ മദ അഖദ അഖദ എടുത്തു. ഈ വാക്കുകൾക്കില്ലേ മക്കൾ, ഈ അഖദ ഇങ്ങനെ ചുവന്ന നിറത്തിലുള്ള വാക്കുകളൊക്കെ മക്കൾ നോട്ടിൽ എഴുതി എടുക്കണം കേട്ടോ. ഓക്കെ, ആദ്യത്തെ വാക്കുകളാണ് അഖദ എടുത്തു. അഖദ സിനാൻ അൽ ജവ്വാൽ, മൊബൈൽ എടുത്തു. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മദഹദസ് മുനാക്ക, അല്ലെ, മൊബൈൽ ഇവിടെ കിടക്കട്ട്, ഫിൽ അർദ് അൽ അർദ് അല്ലെ, നിലത്ത് കിടക്കുകയാണ്. അപ്പൊ സഖത സഖത, മൊബൈൽ എന്ത് ചെയ്തു? വീണു. ഈ വാക്ക് എഴുതിയെടുക്കണം കേട്ടോ. സഖത അൽ ജവ്വാൽ, മൻ സഖത അൽ ജവ്വാൽ, ജവ്വാൽ വീണു. വൻകസറ വൻകസറ, പൊട്ടിപ്പോയി. അത് എഴുതിയിരിക്കണം. ഓക്കെ, സഖത അൽ ജവ്വാലു വൻ കസറ, പൊട്ടി. അപ്പൊ ഹുനാക മൻ, ഇതാരാണ്? ഹാദാ അബൂ സിനാൻ, സിനാന്റെ വാപ്പയാണ് അല്ലേ. ജവ്വാലി ജവ്വാലി, എന്റെ ഫോൺ എന്ന് പറഞ്ഞു. ആര്? സിനാന്റെ വാപ്പ, സിനാന്റെ വാപ്പ. ജവ്വാൽ ഫോൺ, ജവ്വാലി എന്റെ ഫോൺ. ഉടനെ സിനാന്റെ ആര് വന്നു? സിനാന്റെ ഉമ്മ വന്നു. അവന്റെ സഹോദരനൊക്കെ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ആര്? മൻ അബൂ സിനാൻ, സിനാന്റെ വാപ്പ ചോദിച്ചെന്ത്? മൻ കസറഹാദ, മൻ മൻ മത മൻ, ആര്? മൻ കസറ, ആ നേരത്തെ പറഞ്ഞില്ലേ കസറ, കസറ ഇവിടെ വന്നില്ല അല്ലെ, ഇൻകസറ വന്നു അല്ലേ. മൻ കസറ, ആരാണ് പൊട്ടിച്ചത്? ഹാദ, ഇതാരാണ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ശരിക്ക് ആ സിനാന്റെ വാപ്പ കാണാതെ ആയിരിക്കില്ല അവൻ ഫോൺ എടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോ വാപ്പ വന്നപ്പോഴായിരിക്കും എന്ത് ഫോണ് പൊട്ടിയത് കണ്ടത്. അപ്പൊ ഇതാരാ പൊട്ടിച്ചത് എന്ന് ചോദിച്ചു, ഇതാരാ പൊട്ടിച്ചത്? അപ്പൊ അടുത്ത പേര് നോക്കൂ, അയാൾ നമ്മളെ വാപ്പ ചോദിക്കാണ്, അൻതിയ ഫാത്തിമ, അൻതിയ ഫാത്തിമ, അൻതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുകളിൽ അൻത അൻതി, അൻതിയ ഫാത്തിമ, ഫാത്തിമ മൻ, ഉഖ്തു ഉഖ്തു സിനാൻ, സിനാന്റെ താത്ത അല്ലെ. അപ്പൊ അതൊരു ഗേളാണ്. അപ്പൊ ഗേളായതുകൊണ്ടായാണ് ഇവിടെ എന്ത് വന്നത്? അൻതി എന്ന് വന്നത്. മനസ്സിലായോ? അൻതിയ ഫാത്തിമ, നീയാണോ ഫാത്തിമ, അതുമ നീയാണോ അത് ചെയ്തത്? അപ്പൊ ഈ ചോദന അർത്ഥം പറഞ്ഞ വാക്ക് പ്രത്യേകം ഓർക്കണം. അൻതി നീയാണ്, പക്ഷെ അൻതിയുടെ അർത്ഥം നീ എന്നാണ്, പക്ഷെ അത് ആരാണ്? ഒരു ഗേളാണ് അല്ലെ, മുഅന്നസ് ആണ്, മുഅന്നസ് അല്ലെ. യാ ഫാത്തിമ, നീയാണോ ഫാത്തിമ? ഉടനെ ഫാത്തിമ പറഞ്ഞു എന്ത്? ലായ ബാബ, ലായ ബാബ, ഞാനല്ലപ്പ, ഞാനല്ല, ലായ ബാബ. ഉടനെ സിനാന്റെ ബദറിനോട് ചോദിച്ചു, സിനാന്റെ ബദർ, മൈസ്മോ അഹി ഷിനാ അഹി സിനാൻ, സിനാന്റെ ബദറിന്റെ പേരെന്താണ്? ഷിഹാബ് എന്നാണ്. അപ്പൊ ഷിഹാബിനോട് ചോദിച്ചപ്പോ നോക്കൂ, അൻത, എന്തുകൊണ്ട് അൻത ചോദിച്ചത്? അൻത എന്ന് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ അൻതി എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ്? ആ മാഷാല്ലാ, ഇവിടെ ഫാത്തിമ, ഇതൊരു ഗേളാണ് അല്ലേ, ഗേളായതുകൊണ്ട് അൻതി എന്ന് പറഞ്ഞത്. ഇവിടെ ബോയിനോട് ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയണം? നീ എന്ന് പറയാൻ അൻതി, അൻത എന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ അൻതി അൻത, ഇതിന്റെ അർത്ഥം എന്താ? നീ എന്ന് തന്നെയാണ്. എന്താണ് നീ? പക്ഷെ രണ്ട് നീ വ്യത്യാസമുണ്ട്.
ഗേളിനോട് ചോദിക്കുമ്പോ ഗേളിനോട് പറയുമ്പോ നീ എന്ന് പറയാൻ അൻതി എന്ന് വരണം. ബോയിനോട് പറയുമ്പോ എന്ത് പറയണം? അൻത എന്ന് പറയണം. മാഷാല്ലാ മബ്രൂക്ക്. അപ്പൊ അൻതയാ ഷിഹാബ്, നീയാണോ ഷിഹാബ്, നീയാണോ ഷിഹാബ്. ഉടനെ നമ്മുടെ ആര് പറഞ്ഞു, ആര് പറഞ്ഞു? സിനാൻ പറഞ്ഞു. സിനാൻ പറഞ്ഞെന്ത്? അനയാ ബാബ, അനയാ ബാബ, അന അന ഞാൻ, ഞാനാണുപ്പ, ഞാനാണുപ്പ, ഞാനാണ് പൊട്ടിച്ചത്. ആ ഉടനെ സത്യം പറഞ്ഞുലേ, സത്യം പറഞ്ഞ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു സക്കത്തയാ സക്കത്ത, വീണു. നേരത്തെ പറഞ്ഞില്ലേ സക്കത്ത സക്കത്ത മിൻ യദി, യദ് മാതാ യദ് യദ് കൈ അല്ലേ. സക്കത്ത മിൻ യദി, വാപ്പ എന്റെ കയ്യിൽ നിന്ന് അത് വീണതാണ്. സക്കത്ത മിൻ യദി. ഓക്കെ. യാ ബുനയ്യ, യാ ബുനയ്യ, പാഠഭാഗമൊക്കെ ശരിക്കും വായിക്കണം കേട്ടോ, സാറ് ക്ലാസ് മാത്രം എടുക്കുകയാണ്. യാ ബുനയ്യ, മോനെ, പൊന്നു മോനെ എന്ന് പറഞ്ഞു. അൻത സ്വാദിഖ് അല്ലേ, നമ്മുടെ സിനാൻ ഒരു ബോയല്ലേ, അതുകൊണ്ട് അവിടെ അൻത എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അൻത സ്വാദിഖ്, നീ സ്വാദിഖാണ്. സാറ് നേരത്തെ പറഞ്ഞിരുന്നു സ്വാദിഖ് എന്താണ് അല്ലേ, സത്യസന്ധൻ. അൻത സ്വാദിഖ്, നീ സത്യസന്ധനാണ്, സത്യസന്ധനാണ്. എന്നിട്ട് ഉമ്മ ഒരു കാര്യം കൂടി അവനോട് പറഞ്ഞു. വായിച്ചേ, വായിച്ചേ. കുൻ മദ, കുൻ, കുൻ ഹാദിറ, കുൻ ഹാദിറ. നീ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. എന്ത്, ഫോൺ യൂസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം എന്നും കൂടി പറഞ്ഞു. എന്നിട്ട് അവസാന ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലായോ? കുലിൽ ഹക്ക വലൗ കാന മുറ, കുലിൽ ഹക്ക വലൗ കാന മുറ. ഹദ ഹദീസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഹര സമയത്തും, ഹദീസ് ഹദീസ് എന്ന് വെച്ചാൽ പ്രവാചകന്റെ ഒരു വചനം. പ്രവാചകൻ മൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണത്, കുലിൽ ഹക്ക, നിങ്ങൾ എന്ത് പറയണം? സത്യം പറയണം. വലൗ കാന, അതെത്രയായാലും മുറ കയ്പുള്ളതാണെങ്കിൽ അല്ലേ. ചിലപ്പോ നമ്മൾ സത്യം പറഞ്ഞോ, നമ്മളെ ചിലപ്പോ ആരെങ്കിലും ഉപദ്രവിക്കും, വഴക്കു പറയൊക്കെ ചെയ്യായിരിക്കും. എന്നാ പോലും നമ്മൾ എന്ത് പറയരുത്? നുണ പറയരുത്, സത്യമേ പറയാവൂ എന്ന് നമ്മൾ ഇതിലൂടെ പഠിച്ചു. പഠിച്ചില്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഈ ഇതിൽ പാഠഭാഗത്തില് സാർ നേരത്തെ പറഞ്ഞ കുറച്ച് ആ ചുവന്ന വാക്കുകൾ, ഈ അൻത പിന്നെ അൻതി, ഈ വാക്കുകളൊക്കെ അതിന് മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ മീൻ ബോയും ഗേളും ആണെന്നുള്ളത്, അൻത ബോയിനോടെ പറയുള്ളൂ, അൻതി ഗേളിനോടെ പറയുള്ളൂ. ഓക്കെ. പിന്നെ കസറ പൊട്ടിച്ചു, സഖത്ത വീണു, അഹദ എടുത്തു, ഇൻകസറ പൊട്ടി, സ്വയം പൊട്ടി. ഓക്കെ, ഈ വാക്കുകളൊക്കെ മക്കൾ നോട്ടിൽ എഴുതണം. ഓക്കെ അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ബാക്കി പാഠഭാഗം അടുത്ത എപ്പിസോഡിൽ എടുക്കും. റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഈ വാക്കുകൾ നന്നായി പഠിച്ചു വെക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമുള്ള ആക്ടിവിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ മക്കൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലേ, ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കണം, അയച്ചു കൊടുക്കുവോ? ഇൻഷാല്ലാ. മബ്രൂക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.